നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാറ് വാങ്ങുന്ന ടൈമിൽ എങ്ങനെ ഈസിയായിട്ട് കാർ ലോൺ എടുക്കാണ്ട് ഇപ്പോൾ ഒരു ഗോൾഡ് ഓഡി ഉപയോഗിച്ചിട്ട് വാങ്ങുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഓഡിനെ പറ്റിയിട്ട് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഗോൾഡ് ഓഡി വർക്ക് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ, എങ്ങനെ അത് ആക്ച്വൽ ലൈഫിൽ പ്രാബല്യത്തിൽ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ കാറ് വാങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലോണിന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ കാറ് ലോൺ പറയണമെന്നുണ്ടെങ്കിൽ പൊതുവേ കാർ ലോൺ നടക്കണമെങ്കിൽ ഒരു 5 to 7 years ഡ്യൂറേഷനിലാണ് നമ്മുടെ ലോൺ തരുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നടക്കുന്നത് ഏകദേശം ഒരു 9% to 11.5%. ഇതാണ്, അതിനേക്കാളും കൂടാം, ഈവൻ 17% ഒക്കെ ഉള്ള ലോണുകളുണ്ട്. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ലോണിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ വീഡിയോയിൽ ഗോൾഡ് ഓഡിനെ പറ്റി സംസാരിച്ചത്. അപ്പോൾ ഗോൾഡ് ഓഡിനെ പറ്റിയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ബാങ്കിൽ പോയിട്ട് നോക്കുക എന്താണ് ഗോൾഡ് ഓഡി എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഗോൾഡ് നമ്മൾ ബാങ്കിൽ വയ്ക്കാം. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് അത് കൂട്ടി കൊടുക്കുന്നത്, ഇപ്പോൾ SBIയിലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഗോൾഡ് വയ്ക്കാം. നമ്മൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ്, ഒരു ലോൺ സാങ്ഷനായിട്ട് വയ്ക്കും. ആ ലോൺ സാങ്ഷനായിട്ട് വെച്ചിരിക്കുന്ന പണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്താൽ മതി, നമുക്കങ്ങനെ എപ്പോഴും എടുക്കണമെന്നില്ല. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ലോണായിട്ട് ആ പൈസ എടുക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. അല്ലാതെ ഒരു ലോൺ പാസ്സായി കിടക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരിക്കലും അതിൻ്റെ ഇൻട്രസ്റ്റിന് കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ല. അപ്പോൾ അതിൽ പിന്നെ വേറൊരു വെച്ചാൽ, എപ്പോഴാണോ നമ്മൾ പൈസ എടുക്കുന്നത് ആ സമയത്ത് ആ ഇൻട്രസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് മാത്രം അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രിൻസിപ്പിൾ അങ്ങനെ തന്നെ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ലോണിൽ വേറെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടാണ്ടിരിക്കുകയും നടക്കുന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ എത്ര രൂപ നമുക്ക് അഡീഷണൽ പൈസ ഉണ്ട് ഈ ഇതിലേക്ക് കൊണ്ട് പൈസ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണോ അടച്ചത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രിൻസിപ്പിളിന് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. നമ്മളൊരു ലോൺ മൊത്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EMI ആയിട്ട് ഇതിനെ മൊത്തത്തിൽ എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും കൂട്ടി ഇട്ടിട്ട് എത്ര രൂപയാണോ ടോട്ടൽ വരുന്നത് അതിന് എത്ര നാളത്തേക്കാണോ നമ്മൾ ലോൺ എടുക്കുന്നത് അതിന് എത്ര മാസം നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലായിട്ടായിരിക്കും നമുക്ക് EMI അടയ്ക്കാനുള്ള കമ്മിറ്റ്മെൻ്റ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന പണം തിരിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറച്ചും കൂടിയും കൂടുതലായിരിക്കും. ഓടിയിലാവുമ്പോൾ അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഗോൾഡ് ഓടിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 7.5% ആണ്. ഇപ്പോൾ നല്ല ഒരു റിലേഷൻഷിപ്പിൽ നല്ല നെഗോഷിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഒരു കുറച്ചും കൂടി ഒരു 1 basis point നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. എന്നാലും ഒരു 7.5% എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാലും ഇതിനേക്കാളും മെച്ചമായിട്ടുള്ളതാണ്. ഇത് മാക്സിമം നമുക്ക് 50 lakh rupees വരെ നമ്മുടെ ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതിനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ ലോൺ തരുന്നത്. അപ്പോൾ നമ്മൾ കാർ ലോൺ നമ്മൾ പോയെടുക്കുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു ഡ്യൂറേഷനിലായിരിക്കും. പിന്നെ നമുക്ക് പ്രീ ക്ലോഷർ നമുക്ക് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ എത്രയാണോ EMI ആ EMI കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര കൂടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് നമ്മൾ ലോൺ എടുക്കുന്നത് 10 lakh rupees വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ EMI എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 rupees തുടങ്ങിയിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 15000 തുടങ്ങിയിട്ട് 23000 rupees വരെ EMI വരുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും വലിയ EMI അടയ്ക്കാമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ടെൻഷനാണ്. അപ്പോൾ എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിൽ നമ്മുടെ ഇൻകം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കമ്മിറ്റ്മെൻറ്റുകൾ നമുക്ക് കൂടുതലാവുകയും ചിലപ്പോൾ EMI മുടങ്ങുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാവും. ഇനി നമുക്കൊരു ഇൻകം നമുക്ക് പെട്ടെന്ന് വന്ന് നമുക്ക് ഈ പറഞ്ഞ 10 lakh rupees അടച്ച് തീർക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു വിഷയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു 10 lakh എടുക്കുന്നത് ഈ പറഞ്ഞ 7 years നമ്മുടെ ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 7 years കഴിയുമ്പോഴേക്കും നമ്മൾ 10 lakh rupees എടുത്തത് ഏകദേശം 14.5 lakh rupees അടച്ചു കഴിഞ്ഞാൽ ഈ ലോണ് തീരത്തുള്ളൂ. അതേമാതിരി നമ്മൾ ഈ പറഞ്ഞ EMI അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത് എപ്പോഴും നമുക്കൊരു വലിയ കമ്മിറ്റ്മെൻ്റാണ്. എന്നിരുന്നാൽ ഈ പറഞ്ഞ ഗോൾഡ് ഓഡിയിലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, എത്ര രൂപ ഇപ്പോൾ 10 lakh rupees നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ EMI തുക ഇത്രയും വലിയ തുക ഒരുമിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ഇപ്പോൾ ഇത്രയും തുക ഒരുമിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ 7.5% ഇപ്പോൾ
പത്ത് ലക്ഷത്തിന് 7.5% എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് കൊടുക്കേണ്ട കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 75,000 രൂപയാണ്. ഈ 75,000 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് മന്ത്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6,250 റുപ്പീസേ നമുക്ക് വരത്തുള്ളൂ. ഈ പറഞ്ഞ പൈസ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഈ നമ്മുടെ കൊടുക്കാനുള്ള പൈസ 10 ലക്ഷത്തിൽ നിൽക്കുകയും ചെയ്യും. കാരണം ഇൻട്രസ്റ്റ് എന്നുള്ള ലയബിലിറ്റി നമ്മൾ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു മാസം നമുക്കൊരു ഒരു 1 ലക്ഷം രൂപ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ 9 ലക്ഷം രൂപയ്ക്കുള്ള രൂപ ആവുകയും ചെയ്യും. ഈ 9 ലക്ഷം രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രീ ക്ലോഷർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഈ ഗോൾഡ് ബോഡിയിൽ ഇല്ലേ താനും. ആ എത്ര രൂപ അഡീഷണൽ കൊടുക്കണോ അതിനേക്കാളും കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. പിന്നെ ഈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ EMI എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഇത്ര രൂപ എന്നുള്ള കമ്മിറ്റ്മെൻറ്റും ഇതിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗോൾഡ് ബോഡിയിലാണ് നമ്മൾ ഇവൻ 7 വർഷം കൊടുത്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം എടുത്തത് 14.5 ലക്ഷം രൂപയാവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12.9 ലാഖ് 13 ലക്ഷം രൂപയെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരത്തുള്ളൂ 10 ലക്ഷം ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ട്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. എസ്പെഷ്യലി ഗോൾഡ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഓപ്ഷൻ എസ്പെഷ്യലി കാറ് പോലത്തെ അസറ്റൊക്കെ വാങ്ങുമ്പോൾ, കാറിൻ്റെ എക്സാമ്പിൾ എന്നെടുത്ത് പറയുക, കാറ് വാങ്ങുന്ന ടൈമിൽ നമ്മൾ ഗോൾഡ് ഓടി ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളിലൊരാൾ നിങ്ങൾക്കധികം ഇത്തിരി ഡിസിപ്ലിൻ ഉള്ളവർക്കൊക്കെയാണ് ഇത് പറ്റിയത്. കാരണം നല്ല ഡിസിപ്ലിൻ ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഇൻകം സോഴ്സ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊരു പ്രീ ക്ലോഷറിന് പോകാനൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഓപ്ഷനുകൾ ചിന്തിക്കാവുന്നതാണ്. ഗോൾഡ് ഓടി എടുത്തിട്ട് ഇപ്പോൾ കാറ് പോലത്തെ അസറ്റുകളൊക്കെ വാങ്ങണത്, അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ ലോണോ അല്ലാന്നുണ്ടെങ്കിൽ കാർ ലോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു നല്ലൊരു എക്സാമ്പിളാണ്. പക്ഷേ ഈ കൺസെപ്റ്റ് ക്ലിയറായിട്ട് മനസ്സിലായില്ലെങ്കിൽ ദയവേത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യരുത്. ഒരു അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ നമ്പേഴ്സ് ഒരു ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരിട്ട് ഇത്തരം ലോണുകൾക്ക് പോകുമ്പോഴും അതേപോലെ ഗോൾഡ് വെച്ചിട്ട് ലോണ് എടുക്കാൻ പോകുമ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് വീട്ടിൽ എക്സസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മലയാളികളുടെ വീട്ടിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഒരു 20-30 പവനെങ്കിലും എക്സ്ട്രാ ഗോൾഡ് നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാവും. അത്തരം ആൾക്കാർക്ക് ഇത് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ഇപ്പോൾ ഉള്ള EMI കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കുറച്ചും കൂടിയും പൈസ അധികം റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ ഒരു കാറ് ലോണ് എടുക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗോൾഡ് ഓവർഡ്രാഫ്റ്റ് വെച്ചിട്ട് സ്മൂത്തായിട്ട് എടുക്കാനും അതേപോലെ തന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കാറ് സ്വന്തമാക്കാനും ഉള്ള ഒരു ഐഡിയയാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇമെയിലിൽ അയച്ചാൽ മതി, അതിനുള്ള ഒരു തക്കതായിട്ടുള്ള മറുപടി തരാനായിട്ട് നമ്മുടെ ടീമിൽ നിന്ന് ശ്രമിക്കാം. എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.